പാക് പിടിയിലായ വ്യോമസേനാ സൈനികന്റെ സുരക്ഷിതത്വത്തിൽ രാജ്യം ആശങ്കപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപി ഭാരവാഹികളുമായി മോദി ദില്ലിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നടത്തിയ സംവാദത്തിൽ പിടിയിലായ സൈനികനെക്കുറിച്ച് മൌനം. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ പരിപാടികളും റദ്ദാക്കുമ്പോഴാണ് മോദിയുടെ ആഘോഷം. വ്യോമാക്രമണം കർണാടകയിൽ ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ വാക്കുകളും വിവാദമാവുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സ്റ്റെർലിംഗ് ചേരുന്നു. സന്തോഷ്, രാജ്യം ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മോദി ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. പാക് പിടിയിലായ സൈനികൻ മോചിതനായിട്ടില്ല, അദ്ദേഹത്തിന് വേണ്ടി രാജ്യമൊട്ടാകെ പ്രാർത്ഥനയിലാണ്. ആ സമയത്താണ് മോദി ഇപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, 12:30-നാണ് നരേന്ദ്രമോദി രാജ്യത്തെ 1 കോടിയിലേറെ വരുന്ന ബി ജെ പിയുടെ പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസ് നടത്തിയത്. മേരെ ബൂത്ത് സബ്സേ മസ്ബൂത്ത് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിക്ക് വലിയ പ്രചരണം തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബി ജെ പി നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കൂടി നരേന്ദ്രമോദിയുടെ വലിയ പോസ്റ്ററുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ആഘോഷത്തിലാണ് ബി ജെ പി. പക്ഷെ രാജ്യമാകട്ടെ, ഈ പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ സൈനിക ആക്രമണവും അതിൽ ഒരു വ്യോമസേനാ പൈലറ്റ് പാക് പിടിയിലായതിന്റെയും ആശങ്കയിലാണ് അയാളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും അയാളുടെ മടങ്ങിവരവിനെ കുറിച്ചും രാജ്യം വലിയ ആശങ്കപ്പെടുന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രിയും ബി ജെ പി ഇതെല്ലാം മറന്നുകൊണ്ട് ആഘോഷത്തിലേക്ക് പോയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ സ്ഥിതിവിശേഷം. ഈ വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ച നരേന്ദ്രമോദി സൈനികരോടൊപ്പം രാജ്യം നിൽക്കുമെന്നും സൈന്യം ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പിടിയിലായ സൈനികനെ കുറിച്ച് ഒരു വാക്കുപോലും ഒരു പരാമർശം പോലും നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പകരം തെരഞ്ഞെടുപ്പുകൾക്കായി ബി ജെ പി ബൂത്തുകൾ ശക്തിപ്പെടുത്തണം എന്ന് അദ്ദേഹം പലതവണ പറയുന്നുണ്ടായിരുന്നു. എന്നാലും മോദിയുടെ ഈ ഇതിനെതിരെ ട്വിറ്ററിൽ വലിയ എതിർപ്പൊക്കെ ശക്തമാവുകയും ചെയ്തു. കാരണം മോദി മേരെ ബൂത്ത് സബ്സേ മസ്ബൂത്ത് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്വിറ്ററിൽ മേരെ ജവാൻ സബ്സേ മസ്ബൂത്ത് എന്ന പേരിൽ മറ്റൊരു ട്രെൻഡിങ് ഇതിനെതിരെ ശക്തമായി ഉയർന്നു വന്നു. കേജ്രിവാളും കോൺഗ്രസും രംഗത്തെത്തുകയും ചെയ്തു. കേജ്രിവാൾ പറഞ്ഞത് ഇപ്പോൾ രാജ്യം സൈനികനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മോദി ചെയ്യേണ്ടത് ബി ജെ പിയെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കലല്ല, സൈനികനെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കലാണ് വേണ്ടതെന്ന് കേജ്രിവാൾ നരേന്ദ്ര പറഞ്ഞു. അതേസമയം കോൺഗ്രസും സുർജേവാല ട്വീറ്റ് ചെയ്തതും ഇത് തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം നടത്തിയ യോഗത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരായ ചർച്ചകളെല്ലാം മാറ്റിവെച്ച് ഈ സൈന്യത്തിനുണ്ടായ പ്രശ്നം ചർച്ച ചെയ്തു, സൈന്യത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഭരണപക്ഷ പാർട്ടിയായ ബി ജെ പി ഇതൊന്നും വകവയ്ക്കാതെ ഇത്തരം നീക്കം നടത്തുന്നതെന്ന് കോൺഗ്രസും വിമർശിച്ചിരിക്കുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ ആ വീഡിയോ കോൺഫറൻസ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്ക്രീൻ ഉപയോഗിച്ചാണ് ബി ജെ പി മോദിയുടെ ഈ പരിപാടി സംപ്രേഷണം ചെയ്തത്. അവന്തിക, അതോടൊപ്പം തന്നെ സന്തോഷ്, അതിർത്തിയിലെ സംഘർഷം ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന തരത്തിൽ യെദ്യൂരപ്പയുടെ ഭാഗത്ത് നിന്നും വാക്കുകൾ വന്നിരുന്നു. ഇതിനെതിരെയും ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതായത് കർണാടകയിൽ വിജയം ഉണ്ടാകും, ഈ അതിർത്തിയിലെ സംഘർഷം കർണാടകയിൽ വിജയം സമ്മാനിക്കും എന്ന തരത്തിലുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണവും. അവന്തിക, അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ പുൽവാമ സ്ഫോടനം അതിനുശേഷം ഇന്ത്യ വ്യോമസേന തിരിച്ചടിച്ചതൊക്കെ ബി ജെ പി നേതാക്കളെ രാജ്യത്തിന്റെ പല ഭാഗത്തും അവരുടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. ഇന്നലെ കർണാടകയിൽ മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്ക് അത് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. ഏറെ വിവാദമായിപ്പോയെങ്കിൽ യെദ്യൂരപ്പ ഇപ്പോൾ അതിനെക്കുറിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. യെദ്യൂരപ്പ പറയുന്നത് ആകെ സംസ്ഥാനത്തുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ 22 സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും, വ്യോമാക്രമണം അത്രയ്ക്ക് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. അതേസമയം ഇന്നലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും ധനമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി ട്വീറ്റ് ചെയ്തത് പ്രതിപക്ഷം ഇപ്പോൾ രാഷ്ട്രീയം പറയരുതെന്നാണ്. എന്നാൽ പ്രതിപക്ഷത്തോട് രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കളാണ് ഈ ആക്രമണത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ട് ആയി മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇന്നലെ യെദ്യൂരപ്പ അത് പറഞ്ഞു. ഇന്ന് നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി മറ്റൊരു പരിപാടിയിലൂടെ അതൊന്നുകൂടി സമർത്ഥിച്ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്നാലും അത്തരം ആശങ്കകൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആശങ്കകൾ ഒന്നും ബി ജെ പിക്ക് ഇപ്പോൾ വിഷയമാകുന്നില്ല. അവർക്ക് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തിരികെ എത്തണം, അതിനുവേണ്ടിയാണ് ഈ യുദ്ധവും അതിനെ തുടർന്നുള്ള സംഘർഷവും ഉപയോഗിക്കുന്നത്. യെദ്യൂരപ്പയുടെ വാക്കുകളും പിന്നീട് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന്തിക, സന്തോഷ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിവരം അല്ലെങ്കിൽ രാജ്യം അറിയാനായിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന വിവരം വിംഗ് കമാൻഡർ അഭിനന്ദിന്റെ വിവരങ്ങളാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അവന്തിക, അഭിനന്ദ് വർത്തമാനെ എത്രയും വേഗം കൊണ്ടുവരണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ ശക്തമാക്കി. ഇന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായി എത്രയും വേഗം മടക്കി കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ജനീവ കൺവെൻഷൻ ഉടമ്പടിയിലാണ് ഇപ്പോൾ ഇന്ത്യ മുറുകെ പിടിക്കുന്നത്. അതുപ്രകാരം ഒരു യുദ്ധ കുറ്റവാളിയായി അഭിനന്ദ് വർത്തമാനെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും വേഗം രാജ്യത്തിന് കൈമാറുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ സുരക്ഷയാണ് പ്രധാനം എന്നാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവിടുത്തെ വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള നയതന്ത്ര ചർച്ചകളും വളരെ സജീവമായുണ്ട്. പാകിസ്ഥാന് മേലും വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട്. കാരണം പാകിസ്ഥാൻ മണ്ണിൽ തീവ്രവാദികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണം ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ ഇന്ത്യൻ വൈമാനികനെ തിരിച്ചേൽപ്പിച്ചു നല്ല കുട്ടിയാകാനുള്ളൊരു ശ്രമം പാകിസ്ഥാൻ നടത്തും എന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ എപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തും എന്നതിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ അവസാനമായ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം പാകിസ്ഥാൻ കളിച്ചിരിക്കുന്നത്, ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ വൈമാനികൻ മടങ്ങി വരുന്നത് വൈകും എന്നാണ്. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം വിംഗ് കമാൻഡർ മടക്കി നൽകാം എന്നാണ്. പക്ഷെ അതൊക്കെ ഇന്ത്യ തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ ഒരു തന്ത്രം പാകിസ്ഥാൻ പയറ്റുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ ഇടപെടാമെന്നും ട്രംപ് വ്യക്തമാക്കി. ജെയ്ഷെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക അറിയിച്ചു. ഇതിനിടെ ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി യു എൻ സുരക്ഷാ കൌൺസിലിൽ വെച്ചു. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് വർദ്ധിക്കുന്നു. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക ഇന്ത്യൻ നടപടികളെ പിന്തുണച്ച് രംഗത്തെത്തി. തീവ്രവാദികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നിർത്തലാക്കണം. സ്വന്തം മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപേ ഇന്ത്യൻ നടപടിയെ പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി. ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് വരണമെന്നും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും സംയുക്തമായി യു എൻ സുരക്ഷാ കൌൺസിലിൽ മുന്നോട്ട് വച്ചത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. ചൈന മാത്രമാണ് എതിർക്കുന്നതെങ്കിലും പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ സൈനിക നടപടികൾ ഉണ്ടായി. പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘാട്ടി സെക്ടറിൽ പുലർച്ചെ 6 മണിക്ക് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതോടെ പാക് സൈനികർ പിൻവാങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ച് ആർഎസ്എസ്. ആർഎസ്എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് ആണ് സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ചത്. യുദ്ധത്തിന് തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസമെങ്കിലും വേണമെന്നും സ്വയം സേവകർക്ക് 3 ദിവസം മതിയെന്നുമാണ് മോഹൻ ഭാഗവത് അപഹസിച്ചത്. ഇന്ത്യൻ സൈന്യത്തെ അപഹസിച്ച് ആർഎസ്എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് സൈന്യത്തിന്റെ ശേഷിയെക്കുറിച്ച് പരിഹസിച്ചായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗം. ആക്രമണത്തിനോ യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസം വേണമെന്നും സ്വയം സേവകർക്ക് വെറും 3 ദിവസം മാത്രം മതിയെന്നുമായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പരിഹാസം. ഇത്തരം ഘട്ടങ്ങളിൽ ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കാൻ സംഘപരിവാരർ തയ്യാറാണെന്നും മോഹൻ ഭാഗവത് പ്രസംഗത്തിലൂടെ പറഞ്ഞു. ആർമിയിലേക്ക് ഒരാളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നും ആർഎസ്എസ് ശൈലിയിൽ അത്രയും ആവശ്യമില്ലെന്നും മോഹൻ ഭാഗവത് പറയുന്നു. ബീഹാറിലെ മൂസർപൂരിൽ ആർഎസ്എസ് പരിപാടിയിലാണ് മോഹൻ ഭാഗവത്തിന്റെ വിവാദ പ്രസംഗം. ആർഎസ്എസ് തലവന്റേത് മുഴുവൻ ഇന്ത്യക്കാരെയും അപമാനിക്കുന്ന നടപടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവാദ പ്രസംഗത്തിലൂടെ മുഴുവൻ സൈനികരെയുമാണ് മോഹൻ ഭാഗവത് അപമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പത്തനംതിട്ടയിലെ ആൻഡ്രോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്ന ആവശ്യമുയർന്നതാണ് ഭിന്നതയ്ക്ക് കാരണം. അതേസമയം ജില്ലയിൽ നിന്നുള്ള യോഗ്യരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി DCC കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. ആൻഡ്രോ ആന്റണി MP സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിൽ കരുനീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് DCCയുടെ തീരുമാനം.
സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആന്റോ ആന്റണിക്കെതിരെ നേതാക്കൾ സംഘടിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പുകളിൽ അവഗണിക്കുന്നു എന്ന ആക്ഷേപം മുമ്പും ഉയർന്നുകേട്ടിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ ആന്റോ ആന്റണി മൂന്നാമതും മത്സരിക്കും എന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് എ ഗ്രൂപ്പിന് മേൽക്കൈയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ ആന്റോയ്ക്കെതിരെ ഒന്നിക്കുന്നത്. രണ്ടും അതിലേറെ തവണ ജയിച്ചവർക്ക് പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് യോഗ്യതയുള്ള മൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ DCC തീരുമാനിച്ചത്. ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്ന് DCC പ്രസിഡന്റ് ബാബു ജോർജും വ്യക്തമാക്കി. സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നില്ല. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം മൂന്ന് പേരുടെ പാനൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകുന്നതാണ്. അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നേരത്തെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് പത്തനംതിട്ടയിലെത്തിയപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ കത്തുകൾ നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആന്റോ ആന്റണിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് നേതാക്കൾ. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കേരളത്തിലെ വിജിലൻസ് വകുപ്പിന് ദേശീയ അംഗീകാരം. രാജ്യത്തെ ഏറ്റവും മികച്ച വിജിലൻസ് സംവിധാനമുള്ളത് കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കേരള വിജിലൻസിന് അംഗീകാരം നൽകിയത്. വിരമിക്കുന്നതിന് തൊട്ടു പിന്നാലെ വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പങ്കുവച്ചത്. സ്വാശ്രയ കേസിൽ മാനേജ്മെന്റുകൾക്ക് അനുകൂല ഉത്തരവ് വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കൂടുതൽ വിശദാംശങ്ങൾ. അവന്തിക, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് 5.5 ലക്ഷം രൂപയാക്കിക്കൊണ്ട് നേരത്തെ ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റി ഉത്തരവിറക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് 21 മാനേജ്മെന്റുകൾ, സ്വാശ്രയ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ 5.5 ലക്ഷം ഫീസ് എന്നുള്ളത് വിവിധ കോളേജുകളിൽ വ്യത്യസ്ത ഫീസ് ഘടന തന്നെ വേണ്ടിവരും. കാരണം ഓരോ കോളേജുകളുടെയും വരവ് ചെലവ് കണക്കുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പല കോളേജുകൾക്കും 11 മുതൽ 15 ലക്ഷം വരെ ഫീസ് വാങ്ങാൻ അനുമതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾ, 21 മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം ഹൈക്കോടതിക്ക് മുമ്പാകെ ഇവർ ഹാജരാക്കുകയും ചെയ്തു. വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി വന്നിരിക്കുന്നത്. ഈ വിധിയിൽ പറയുന്നത് ഫീസ് പുനർനിർണയിക്കണം എന്നൊരാവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ആ പുനർനിർണയിക്കാം എന്ന് കോടതി അനുവദിച്ചിട്ടുണ്ട്. ആ നിലയിൽ അവരുടെ ഹർജികൾ അനുവദിച്ചു. ആ നിലയിൽ അവർക്ക് അനുകൂലവുമാണ് ഈ വിധി. എന്നാൽ ഈ ഫീസ് നിർണയിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 5.5 ലക്ഷം എന്നുള്ള ഫീസ് പുനർനിർണയിക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്നാൽ എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ വേണം എന്ന ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ ഫീസ് പുനർനിർണയിക്കേണ്ടത് 2 മാസത്തിനകം ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഫീസ് പുനർനിർണയിക്കണം. അതുവരെ നിലവിലെ സ്ഥിതി തുടരണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ വിധിയാണ്. കാരണം അവരുടെ ആവശ്യം ഈ ഫീസ് പുനർനിർണയിക്കുക എന്നുള്ളതായിരുന്നു. നിർണയിക്കാം എന്ന് കോടതി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ എത്ര നിർണയിക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ ആയിരിക്കും. 5.5 ലക്ഷം എന്നുള്ളതിൽ നിന്ന് മാറ്റം വരും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം നേരത്തെ നിശ്ചയിച്ച ഫീസ് പ്രകാരമാണ് ഓരോരുത്തരും പഠനത്തിനായി കോളേജുകളിൽ ചേർന്നിരിക്കുന്നത്. ഒരു പക്ഷേ 2 മാസത്തിനകം ഫീസ് കുത്തനെ കൂടുകയോ അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരികയോ ചെയ്താൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് പ്രതികൂലമാകാനാണ് സാധ്യത, വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഫീസ് പുനർനിർണയിക്കാൻ കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. അത് പുനർനിർണയിക്കുന്നത് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ ആയിരിക്കും, കമ്മീഷൻ വേണം എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവന്തിക, ശരി, വ്യക്തമാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ 2-ാം ദിനം പര്യടനം തുടരുന്നു. പെരുമ്പാവൂരിലായിരുന്നു ആദ്യ സ്വീകരണം. അങ്കമാലി, ആലുവ, കളമശ്ശേരി എന്നിവിടങ്ങളിലും ഇന്ന് ജാഥ പര്യടനം നടത്തും. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, പെരുമ്പാവൂരിലായിരുന്നു ആദ്യത്തെ സ്വീകരണം. ഇനി മറ്റെവിടങ്ങളിലൊക്കെയാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ നിന്നുള്ള മറ്റു വിശദാംശങ്ങൾ കൂടി. അവന്തിക, രാവിലെ പെരുമ്പാവൂരിലെ സ്വീകരണം പൂർത്തിയായിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം 3 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആദ്യം അങ്കമാലിയിലും തുടർന്ന് ആലുവയിലും
ഇന്നത്തെ സമാപനം കളമശ്ശേരിയിലും. അത്തരത്തിലാണ് ഇന്നത്തെ ജാഥാ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാവുകയും ചെയ്യും. പെരുമ്പാവൂരിൽ വലിയ ജനക്കൂട്ടമാണ് ജാഥയെ വരവേൽക്കാൻ എത്തിയത്. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ജാഥ ക്യാപ്റ്റൻ കോടിയേരി പ്രസംഗിക്കുകയും ചെയ്തു. അതിർത്തിയിലെ സംഘർഷം മുതൽ സംസ്ഥാനത്ത് ഇടത് സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഇതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് അതിർത്തിയിലെ സംഘർഷം സംബന്ധിച്ച് രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. സൈന്യത്തിനൊപ്പം എല്ലാവരും നിൽക്കണം, സൈന്യത്തിന് പിന്തുണ കൊടുക്കണം. പക്ഷേ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ബി ജെ പി വിനിയോഗിക്കുകയാണ്. അതിനെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതടക്കം ഒട്ടേറെ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റേത്. ആയിരക്കണക്കിന് ആളുകൾ ഈ ജാഥയെ വരവേൽക്കാനെത്തി. ഇപ്പോൾ അങ്കമാലിയിൽ ജാഥാ പരിപാടി അല്പസമയത്തിനകം എത്തിച്ചേരും. 4 മണിയോടുകൂടി അങ്കമാലിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിലെ സംഘർഷത്തിൽ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അവസരം ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നത് സൈന്യത്തെ വിമർശിക്കലല്ലെന്നും കോടിയേരി പെരുമ്പാവൂരിൽ വ്യക്തമാക്കി. ഇലക്ഷൻ കാലത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ട് രാജ്യസുരക്ഷ ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നായിരുന്നു. ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഭീകരവാദ ആക്രമണം ശക്തിപ്പെടുകയാണുണ്ടായിരുന്നത്. സൈനികർ തന്നെ 1000 സൈനികർ വിവിധ സന്ദർഭങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഭീകരവാദത്തിനെതിരാണ് നമ്മുടെ രാഷ്ട്രം. ഭീകരവാദികളെ ഉൽമൂലനം ചെയ്യാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണം. അതിന് സൈന്യം സ്വീകരിക്കുന്ന നടപടിക്ക് പിന്നിൽ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി സൈന്യത്തിൻ്റെ കൂടെ നിൽക്കും. സൈന്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടും നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കാൻ പോകുന്നില്ല. ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എൽ ഡി എഫ് കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. രണ്ടാം ദിനമായ ഇന്ന് ഒറ്റപ്പാലത്താണ് ആദ്യ സ്വീകരണം നൽകിയത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജാഥ ഇന്ന് ചിറ്റൂരിൽ സമാപിക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, രണ്ടാം ദിനമായ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും പര്യടനം തുടരുകയാണ്. ഒറ്റപ്പാലത്തായിരുന്നു ആദ്യ സ്വീകരണം, ഇന്ന് ചിറ്റൂരിലാണ് സമാപനം. മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, പാലക്കാട് ജില്ലയിൽ രണ്ടാമത്തെ ദിവസമാണ് വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒറ്റപ്പാലത്തായിരുന്നു ആദ്യ സ്വീകരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ ആവേശകരമായ ഒരു സ്വീകരണമാണ് ജില്ലയിലെ ഓരോ മേഖലയിലും. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ആ ജാഥയ്ക്ക് പിന്തുണയുമായി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുന്നുണ്ട്. ഇന്ന് അല്പസമയങ്ങൾക്കും ജാഥയുടെ രണ്ടാമത്തെ സ്വീകരണം കോങ്ങാട് നടക്കും. അതിനുശേഷം മലമ്പുഴ മണ്ഡലത്തിലെ പുതുശ്ശേരിയിലും രാത്രി 7 മണിക്ക് ചിറ്റൂരിലും ജാഥയുടെ സ്വീകരണം നടക്കും. 3 ദിവസമാണ് വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. നാളെ 4 സ്വീകരണ കേന്ദ്രങ്ങളിൽ ആ പര്യടനം നടത്തിയ ശേഷം ജാഥ മറ്റന്നാൾ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ശരി, വ്യക്തമാണ്. സിജു കണ്ണനാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. മലയാള സിനിമയിലെ ഹാസ്യതാരം ജഗതി ശ്രീകുമാർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരുന്നു. തൃശൂരിലെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് ജഗതി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുക. ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സിലൂടെയാണ് ജഗതിയെ വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ആരാധകരുടെ 7 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മലയാളികളുടെ ഹാസ്യ സാമ്രാട്ട് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് ജഗതിയുടെ തിരിച്ചുവരവ്. മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സദസ്സിനെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലെത്തിയ ജഗതിയെ വലിയ ഹർഷാരവത്തോടെയാണ് സദസ്സ് വരവേറ്റത്. നാല് ദശാബ്ദക്കാലം മലയാളക്കാരിൽ ചിരിയുടെ പൂരക്കാഴ്ചകൾ സമ്മാനിച്ച ജഗതി അഭിനയിക്കുന്നതും സുഹൃത്തുക്കളുമായി ഇടപഴകുന്നതും അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടാക്കുമെന്ന് ഡോക്ടർ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കുടുംബം തന്നെ പരസ്യചിത്ര നിർമ്മാണത്തിലേക്ക് മുൻകൈയെടുത്തത്. ജഗതി വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരുന്ന പരസ്യചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടൻ മനോജ് കെ ജയൻ നിർവഹിച്ചു. ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അഭിനയ രംഗത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് പാർക്കിന്റെ പരസ്യചിത്രം തെരഞ്ഞെടുത്തതെന്ന് മകൾ പാർവതി ഷോണും മകൻ രാജ്കുമാറും പറഞ്ഞു.
ഏഴു വർഷം മുൻപ് കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് ജഗതിക്ക് അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ചടങ്ങിൽ സിൽവർ സ്റ്റോ മാനേജിംഗ് ഡയറക്ടർ ഷാലിമാർ, ചെയർമാൻ പി കെ അബ്ദുൾ ജലീൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.